ദളിത് സമുദായ മുന്നണി ജില്ലാ കൺവെൻഷൻ ശനിയാഴ്ച മലപ്പുറത്ത് വെച്ച് നടക്കും. മൂന്നാപ്പടി വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന പരിപാടി സംസ്ഥാന ചെയർമാൻ സണ്ണി എം കബിക്കാട ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ട്രഷറർ സുരേഷ് പി തങ്കപ്പൻ, വൈസ് ചെയർപേഴ്സൺ ചിത്ര നിലമ്പൂർ, ഓർഗനൈസിംഗ് സെക്രട്ടറി മണികണ്ഠൻ കാട്ടാമ്പള്ളി തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിക്കും. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജനറൽ സീറ്റിൽ മത്സരിപ്പിക്കണമെന്നും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് മൂന്ന് മന്ത്രിമാരെ വരെ തെരഞ്ഞെടുക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഈ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുന്നതൊക്കെ യഥാർത്ഥത്തിൽ ദരിദ്രരായ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട അവഗണിക്കപ്പെട്ട ജനങ്ങളെ ഒരു ഭാഗത്ത് കുടിയിരുത്തുക എന്നുള്ളതാണ്. അവർക്ക് മെയിൻ സ്ട്രീമുമായിട്ട് യാതൊരു ബന്ധം അപ്പോഴും ഉണ്ടാകുന്നില്ല. അപ്പോ ഈ ഒരു പ്രവർത്തനം പോലും യഥാർത്ഥത്തിൽ മാറ്റി നിർത്തുക എന്ന ഒരു അജണ്ടയുടെ ഭാഗമാണ് എന്നാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. ജാതീയമായി മാറ്റി നിർത്തുക, പാർശ്വവൽക്കരിക്കപ്പെട്ട മാർജിനലൈസ്ഡ് സൊസൈറ്റിയിൽ പെട്ട ആളുകൾ മറ്റൊരു വിഭാഗമായിട്ട് അവർ വേറെ മാറി നിന്ന് ജീവിക്കട്ടെ എന്നുള്ളത് എന്നുള്ള ഒരു തോന്നലിന്റെ അടിസ്ഥാനത്തിൽ, ചിന്തയുടെ അടിസ്ഥാനത്തിൽ ഭരണാധികാരി വർഗത്തിന് പോലും ആ രീതിയിലാണ് ചിന്തിക്കാൻ കഴിയുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ലൈഫ് മിഷൻ പദ്ധതി പോലെയുള്ള വീടുകൾക്ക് അഭയം കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള ആളുകൾക്കാണ്. അപ്പൊ ഇതിലൊക്കെ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. അവർക്ക് വേണ്ടത്, എസ് സി എസ് ടി വിഭാഗക്കാർക്ക് വേണ്ടത് ഭൂമിയാണ്. ഭൂമിയും ഉണ്ടെങ്കിൽ പാർപ്പിടം ഉണ്ടാക്കാൻ അവർക്ക് കഴിയും, പക്ഷെ ഭൂമി കൊടുക്കുന്നില്ല. ഈ പുറമ്പോക്ക് ഭൂമിയിൽ, എവിടെയെങ്കിലും പുറമ്പോക്ക് ഭൂമിയിൽ 3 സെന്റ് പതിച്ചു കൊടുക്കുകയല്ല വേണ്ടത്. കൃഷി ചെയ്യാനുള്ള ഭൂമി വേണ്ടതുണ്ട്, കൃഷി ചെയ്യാനുള്ള ഭൂമിയില്ല. വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്നവരാണ് അവർ. ഇപ്പോ ഈ നമുക്ക് ഒരു ഉദാഹരണം പറയാം, പേരാമ്പ്ര ഗവൺമെന്റ് വെൽഫെയർ സ്കൂളില് ഒരു വിഭാഗത്തിൽ നിന്ന് മാത്രം, ഒരു ജാതി വിഭാഗത്തിൽ നിന്ന് മാത്രമുള്ള കുട്ടികൾ പഠിക്കുകയാണ് അവിടെ. അവിടെ മറ്റു കുട്ടികൾ വന്ന് അഡ്മിഷൻ വാങ്ങുന്നില്ല, കാരണം അത് അവർ പൂർണ്ണമായും സമൂഹത്തിൽ നിന്ന് നിരാകരിക്കപ്പെട്ട് ഒറ്റപ്പെടുത്തപ്പെട്ട ആളുകളാണ് അവിടെ പഠിക്കുന്നത്. അയിത്തമാണ് അതിൻ്റെ അടിസ്ഥാനം. ജാതീയമായ വിവേചനം ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ അതിശക്തമായി രൂഢമൂലമായി ഇരിക്കുന്നു എന്നുള്ളതാണ് അത് തെളിയിക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ടി പി അയ്യപ്പൻ, എൻ കുഞ്ഞിരാമൻ, ബാബുരാജ് വഴിക്കടവ്, ആർ പി മണി, വി നാരായണൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മലപ്പുറം. കനകമഹലല്ല മാഷേ, ഇനി മുതൽ കനകയാണ്. കനക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. നാടും നഗരവും ഒക്കെ മാറിയല്ലേ, മിള കനകയൊന്ന് തിളങ്ങട്ടെന്ന്. പുത്തനത്താണിയുടെ സ്വന്തം കനകമഹൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. കനക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തനത്താണി. മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം.